ഹലോ നമസ്കാരം ഞാൻ മെറിൻ വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ വാൾ ഹാങ്ങിങ് ആണ് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം പേപ്പർ വാൾ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് കളേർഡ് പേപ്പേഴ്സാണ് ഞാൻ രണ്ട് ബ്ലാക്കും നാല് റെഡ് കളേഴ്സുമാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം 11 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ ആണിതെല്ലാം അപ്പോൾ ഇനി ഓരോ പീസും എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമേ നമ്മൾ ഡയഗണൽ ആയിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ അതിനുശേഷം ഇത് ഈക്വൽ ഹാഫ് ആയിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ ഈ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുവാണ് ഇനി നമ്മൾ സെന്ററിൽ ഫോൾഡ് ചെയ്തേക്കുന്നത് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് ഇവിടുന്ന് പിന്നെയും ഹാഫ് നമ്മൾ ഫോൾഡ് ചെയ്യുവാണ് അതേ രീതിയിൽ തന്നെ ഈ സൈഡിൽ നിന്നും നമ്മൾ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുവാണ് ഇനി തിരിച്ച് വെച്ചിട്ട് സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ് സെൻറ്ററിലെ ലൈൻ റെഫറൻസ് ആക്കി വെച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുക ഈ സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യുക അതിനുശേഷം ഓരോ കോർണേഴ്സും ഈ സ്ക്വയറിൻ്റെ നാല് കോർണേഴ്സും ഈ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം ഓപ്പൺ ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും ഈ ഫസ്റ്റ് സ്ക്വയറിൻ്റെ ഈ സെൻറ്ററിലുള്ള ലൈനിൻ്റെ നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇത്രയും പോർഷൻ മാത്രം കട്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നാല് സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്യുമ്പം ദാ ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത് ഇനി ഈ സ്ക്വയറിൻ്റെ നാല് കോർണറിൽ നിന്ന് എല്ലാം നമുക്ക് ദാ ഈ ഒരു ഷേപ്പിൽ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ ഇതുപോലെ നാല് സൈഡിൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണം എന്താ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും ഇത് ചെയ്തതിന് ശേഷം തിരിച്ചു വയ്ക്കുക എന്നിട്ട് ഓരോ കോർണേഴ്സും ഈ സെൻറ്ററിലോട്ട് ഫോൾഡ് ചെയ്യണം പിന്നെയും റൊട്ടേറ്റ് ചെയ്യുക അപ്പം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അകത്തൊരു സ്ക്വയർ ഫോം ആയിക്കുന്നത് കാണാം ഈ സ്ക്വയറിൻ്റെ ഓരോ കോർണറും നമ്മൾ അകത്തോട്ട് ഫോൾഡ് ചെയ്തെടുക്കണം ഫോൾഡ് ചെയ്യുമ്പം ദാ ഈ ഒരു ഷേപ്പിൽ കിട്ടും ഇതുപോലെ ഈ സ്ക്വയറിൻ്റെ എല്ലാ കോർണറും നമ്മൾ അകത്തോട്ട് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാ സൈഡും ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത് ഈ ഒരു സൈഡിൽ നമുക്ക് ഇത് നമ്മൾ ഹാർട്ട് ഷേപ്പ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ എല്ലാ സൈഡും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പം ചെയ്ത് കഴിയുമ്പോൾ എന്താണ്ട് ഈ ഒരു ഷേപ്പായിരിക്കും സെൻറ്ററിലെല്ലാം ഒരു ഹാർട്ട് ഷേപ്പ് ആയിരിക്കും ഫോം ആവുന്നത് ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആറ് പീസും ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളുടെ ആറ് പീസും നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് വൂളാണ് അപ്പം ഞാൻ ഈ ഒരു ലെങ്ത്തിൽ രണ്ട് ഫോൾഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ത്രെഡിൻ്റെ അകത്ത് ബീഡ്സ് ഇട്ട് കൊടുക്കാം ബീഡിട്ടതിന് ശേഷം നമുക്ക് മേളിലും താഴെയായിട്ട് നോട്ട് ഇട്ട് കൊടുക്കണം ബീഡിട്ടതിന് ശേഷം നമ്മൾ ഈ ബ്ലാക്ക് പീസിൻ്റെ അകത്തൂടെ നമ്മുടെ നീഡിൽ ഇട്ട് കൊടുക്കുകയാണ്
ഇട്ടതിന് ശേഷം താഴെയും നമ്മളൊരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ റെഡ് കളറിലെ പീസസ് ഇല്ലേ, അതെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഒരു പീസ് മറ്റൊരു പീസിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ സൈഡ് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്ത് വച്ചേക്കുന്നതിൻ്റെ അകത്തൂടെ ഈ ബ്ലാക്കിൻ്റെ അകത്തോട്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഈ താഴത്തെ പോർഷനിൽ ഒട്ടിക്കണം. ഇനി ഈ പീസും നമ്മൾ എല്ലാത്തിൻ്റെ അകത്തും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആറ് പീസ് നല്ലതുപോലെ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ബീഡ്സ് ഇട്ടതിന് ശേഷം നമ്മൾ ഫെദേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അധികം വന്ന് ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഫെദർ ഇല്ലെങ്കിൽ പേപ്പർ ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ടെസൽ ഉണ്ടാക്കാവുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതിയോ. അപ്പോൾ നമ്മുടെ പേപ്പർ വോൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ഭംഗിയാണ് കാണാൻ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസും അതുപോലെ തന്നെ ഇതിൻ്റെ സൈസും, പേപ്പറിൻ്റെ സൈസ് നമ്മൾ എത്ര വലുതാക്കുന്നോ അത്രയും വലുതായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെ നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ, നന്ദി, നമസ്കാരം.